ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. വരുൺ ഗാന്ധി ബി ജെ പി നേതൃത്വത്തെ പല കാര്യങ്ങളിലും രൂക്ഷമായി വിമർശിക്കുന്ന വരുണിന് ഇത്തവണ സിറ്റി മണ്ഡലത്തിൽ മത്സരിക്കാൻ ബി ജെ പി അവസരം നൽകിയില്ല. വരുണിന്റെ പിലിഭീറ്റിൽ ഇത്തവണ ജിതിൻ പ്രസാദയാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത്. വരുണിനെ മാറ്റി നിർത്തിയത് തിരിച്ചടിയാകുമെന്ന് സൂചന ലഭിച്ചതോടെ അദ്ദേഹത്തെ അഴിനയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബി ജെ പി നേതൃത്വം. റായ്ബറേലിയിൽ മത്സരിക്കാമെന്ന വാഗ്ദാനം ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിന് മുന്നിൽ വച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വാഗ്ദാനം വരുൺ ഗാന്ധി നിരസിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന്റെ തട്ടകങ്ങളാണ് റായ്ബറേലിയും അമേഠിയും. 2019 തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെ കോൺഗ്രസ് റായ്ബറേലിയിൽ മാത്രമായി. സോണിയാഗാന്ധി ഏറെക്കാലമായി മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്നാണ് സൂചന. ബന്ധുവായ പ്രിയങ്കാഗാന്ധിക്കെതിരെ മത്സരിക്കാനില്ല എന്നാണ് വരുൺ ഗാന്ധിയുടെ നിലപാട്. എന്നാൽ വരുണിന്റെ നിലപാട് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ബി ജെ പി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ബി ജെ പിയുടെ യു പി ഉപാധ്യക്ഷൻ വിജയ് ബഹാദൂർ പതക്കിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ല, മുതിർന്ന നേതാക്കളോട് ചോദിക്കൂ എന്നായിരുന്നു മറുപടി. എന്നാൽ മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ പ്രതികരിക്കാൻ മടിക്കുകയാണ്. വരുൺ ഗാന്ധിയോട് താൽപ്പര്യമുള്ള നിരവധി ബി ജെ പി പ്രവർത്തകർ ഉത്തർപ്രദേശിലുണ്ട്. വരുണിനെ മാറ്റി നിർത്തുന്നത് ഇവരുടെ എതിർപ്പിന് ഇടയാക്കിയേക്കുമെന്ന് ബി ജെ പി ഭയക്കുന്നു. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് റായ്ബറേലിയിൽ മത്സരിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഇനി മറ്റേതെങ്കിലും മണ്ഡലം നൽകുമോ എന്നും വ്യക്തമല്ല. വരുൺ ഗാന്ധിയുടെ മാതാവ് മനേകാ ഗാന്ധി ഇത്തവണയും ബി ജെ പി ടിക്കറ്റിൽ സുൽത്താൻപൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. 1984 രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ച ചരിത്രവും മനേകാ ഗാന്ധിക്കുണ്ട്. അന്ന് തോറ്റെങ്കിലും മനേകാ ഗാന്ധിയും കുടുംബവും ബി ജെ പിക്കൊപ്പം പോവുകയായിരുന്നു. മനേകാ ഗാന്ധി മത്സരിച്ച പോലെ വരുൺ ഗാന്ധിയും ബന്ധുക്കൾക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകുമെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം കരുതിയത്. അതേസമയം വരുൺ ഗാന്ധിയെ കോൺഗ്രസ് സ്വീകരിച്ചേക്കുമെന്ന പ്രചാരണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ അമേഠിയിലും റായ്ബറേലിയിലും വരുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത്. ഏതായാലും വരുൺ ഗാന്ധിയെ ബി ജെ പി തഴഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ചേരുകയേ വഴിയുള്ളൂ.